ലാലേക്കും ഇന്നൊരു അടിപൊളി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പുളിയും മധുരവും രുചിയും എരിവൊക്കെ ഉള്ള ഒരു മാങ്ങ രസമാണ് ഉണ്ടാക്കുന്നത്. ഇത് മാങ്ങ സമയത്തോ മാങ്ങ ഇല്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കാം. കാരണം പച്ചമാങ്ങനെ കൊണ്ടുണ്ടാക്കാം, ലേശം പഴുത്തൊരു മാങ്ങ ആയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് ജലദോഷപ്പനിയൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കി കുടിക്കാൻ നല്ലതാണ്. നമ്മളുടെ എന്താ അടിഞ്ഞു കിടന്നിരുന്ന സെൻസസ് ഒക്കെ തുറക്കും. ഇവിടെ ഇപ്പോൾ കോവിഡായിട്ട് ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഈ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കാം നല്ല ബുദ്ധിമുട്ടിട്ടുള്ള കോവിഡാണ്. വാക്സിനേഷനൊക്കെ എടുത്തിട്ടും അത്യാവശ്യം ബുദ്ധിമുട്ടും സിംപ്റ്റംസൊക്കെ ഉള്ളൊരു കോവിഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ ഇപ്പോൾ റിക്കവറായിക്കണ്. 10 ദിവസം കഴിഞ്ഞ് നെഗറ്റീവ് ആയിട്ടുണ്ട്. പക്ഷേ ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ ഉണ്ടാക്കി കുടിച്ചിട്ടുള്ള ഒരു രസമായിരുന്നത് മാങ്ങ രസം. നല്ലായിരുന്നു. അന്നേരം രുചിയൊക്കെ പോയപ്പോൾ ഇത് കുടിക്കുമ്പോൾ എന്തോ ഒരു സുഖം തോന്നിയിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. ലേശം പഴുത്ത മാങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം നമ്മളിത് ചുടുകയാണ്. ഇങ്ങനെ ഒരു ഫോർക്കിൻ്റെ മേലെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തീയുടെ മേലെ വെച്ചിട്ട് ചുടുന്നുണ്ട്. അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ ഒരു വിസിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു വിസിലടിച്ചാലും മതി. എന്നിട്ട് ചുട്ടിന് ശേഷം നമ്മൾ ഈ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ മാങ്ങയുടെ പൾപ്പ് എടുത്ത് മാറ്റിയൊക്കെ കയമ്പ്. ഇനി നമ്മളിവിടെ ഒരു രസ പൗഡർ ഉണ്ടാക്കുകയാണ്. അതിന് ഇതാ ഇതിൽ ചെറിയ ജീരകം, കൊത്തമല്ലി, പിന്നെ ഇത്തിരി ഉലുവ, പിന്നെ കുരുമുളക് വറുത്ത, മറ്റേ ഡ്രൈ ആയിട്ടുള്ള റെഡ് ചില്ലി, ഇതെല്ലാം കൂടിയിട്ട് ഇടിച്ചിട്ട് അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്താലും മതിയിട്ട് ഒരു പൊടി ആക്കണം നമ്മൾ. അതാണ് രസത്തിൻ്റെ പൊടി. എനിക്കിത് ചതച്ച രീതിയാണ് ഇഷ്ടം കൂടുതൽ കഴിക്കാൻ. നമ്മൾ ചട്ടിയിൽക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഉലുവ വറുക്കണം. അതിന് ശേഷം ചതച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഈ രസത്തിൻ്റെ പൊടിയെല്ലാം ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിൽക്ക് തക്കാളി ഇടുകയാണ്. തക്കാളി ഇട്ട് വഴറ്റുക. പിന്നെ ഇതിൻ്റെ രസത്തിനുള്ള പൊടികളൊക്കെ, പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊക്കെയാണ് ഇട്ടിക്കുന്നത്. കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട്. പുളിയില്ലെങ്കിൽ തിരി ചെറുനാരങ്ങ നീര് ഇട്ടാലും മതി. അധികം ഇടണ ആവശ്യമില്ല. കാരണം ഈ പച്ചമാങ്ങയുടെ ഈ കയമ്പ് തന്നെ കുറച്ചൊരു പുളി ഉണ്ടാവും. അതിനുശേഷം നമ്മൾ അതിന് പച്ചമാങ്ങയുടെ കയമ്പിട്ടൊന്ന് വഴറ്റി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം വെള്ളം ഒഴിക്കുക. പിന്നെ ശർക്കര ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം തളയ്ക്കുക. തളച്ച് വന്നിട്ട് നമുക്ക് ഉപ്പും കുരുമുളകും വീണ്ടും ഒന്ന് നോക്കിയിട്ട് ഇടണമെങ്കിൽ ഇടാം. കരിയേപ്പിൻ്റെ ഇലയും മല്ലിയിലയും പിന്നെ മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു മധുരവും പുളിയും എരിവും രസവും എല്ലാം കൂടി ഉള്ളൊരു രസം തന്നെയാണിത്. അടിപൊളി രസം അതന്നെ പറയാനുള്ളൂ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഈ ചോറിൻ്റെപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ കുടിച്ച് കഴിക്കാനൊക്കെ സംഭവം സൂപ്പറാണ്. ഈ കൊറോണ ഫ്ലൂ കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം മറക്കില്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.